ഹായ് ഫ്രണ്ട്സ്, പിന്നക്കൾ അക്കാഡമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ്. പ്ലസ് വണ്ണിൽ ഏറ്റവും കുറച്ച് മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിന്റെ ഒരു പ്രത്യേകത ഈ ചാപ്റ്റർ മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. പ്രയാസം എന്ന് വെച്ചാൽ കാണാപ്പാടം പഠിക്കാൻ എളുപ്പമാണ്, ഇത് മനസ്സിലാക്കാൻ പ്രയാസം. കാരണമെന്ന് പറയുന്നത് നമ്മൾ ഗ്യാസിന്റെ കുറച്ച് പോസ്റ്റേറ്റ്സ് പഠിക്കുന്നുണ്ട്. പോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് അസംഷൻ എടുക്കും, ഗ്യാസ് അങ്ങനെയാണ്, ഗ്യാസ് അതാണ്, ഗ്യാസ് ഇങ്ങനെയാണ്. ഈ അസംഷന്റെ ബേസിലാണ് നമ്മൾ ഡെറിവേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ അല്പം എന്താണ് പ്രയാസമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ എന്താണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിന്റെ കുറച്ച് പോസ്റ്റേറ്റ് പഠിക്കണം. പോസ്റ്റേറ്റ്സിൽ നിന്ന് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഗ്യാസ് ഒരു നമ്മൾ ഈ ഗ്യാസിനെ എടുത്തിട്ട് ഒരു കണ്ടെയ്നറിനകത്ത് വെച്ചു. ഈ കണ്ടെയ്നറിനകത്ത് ഈ വാൾസ് എന്ത് ചെയ്യും, ഒരു പ്രഷർ എന്ത് ചെയ്യും, എക്സേർട്ട് ചെയ്യും. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ, അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുശേഷം കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചർ റിലേഷൻ കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കുകയും അവിടെ നിന്ന് നമ്മൾ ഗാമ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്, ഒരു ചെറിയ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ആദ്യം വരുന്ന കുറച്ച് കൈനറ്റിക് ഗ്യാസിന്റെ കുറച്ച് പോസ്റ്റിലായിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഓരോ പോസ്റ്റിലായിട്ട് എന്ത് ചെയ്യാം നോക്കാം. ആദ്യത്തെ പോസ്റ്റിലായിട്ട് പറയുന്നത്, അതായത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ദ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ ഈസ് വെരി വീക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗ്യാസ് മോളിക്യൂൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്, വളരെ വളരെ എന്താണ്, വീക്കാണ്. സോളിഡ് എടുക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്, ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറവാണ്. ഇനി ഗ്യാസ് ആണ് എടുക്കുന്നതെങ്കിൽ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്, വളരെ വളരെ എന്താണ്, വീക്കാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും പ്രത്യേകത, ദേ ആർ ഇൻ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. അവരെന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു റാൻഡം മോഷനിലായിരിക്കും, ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ കഴിയത്തില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ എന്ത് ചെയ്യും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സെക്കൻഡ് പോസ്റ്റ് പറയുന്ന ദേ ആർ ഇൻ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. ഇനി മൂന്നാമത് പോസ്റ്റ് പറയുന്നതാണ്, ഡ്യൂറിംഗ് ദിസ് മോഷൻ എക്സെർട്ട് എ പ്രഷർ ഓൺ ദി വാൾ ഓഫ് ദി കണ്ടെയ്നർ, ദിസ് പ്രഷർ ഈസ് കാൾഡ് പാർഷൽ പ്രഷർ ഓഫ് ദി ഗ്യാസ്. അപ്പൊ എന്താണ് പാർഷൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് എന്ന് പറയുന്നത്, ഇങ്ങനെ മൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ഇരിക്കുന്ന കണ്ടെയ്നറിന്റെ വാൾസിൽ പോയി ഈ മോളിക്യൂൾസ് എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യും. ഈ കൊളീഷന്റെ ഫലമായിട്ട് ഈ വാൾസിൽ എന്ത് കിട്ടും, ഒരു പ്രഷർ കിട്ടും. ഈ പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാർഷൽ പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനുശേഷം വേറെ അടുത്തൊരു പോസ്റ്റിലായിട്ടാണ് പറയുന്നത്, ദ കൊളീഷൻ ആർ പെർഫെക്ട്ലി ഇലാസ്റ്റിക്. നമുക്കറിയാം ഈ ഗ്യാസ് മോളിക്യൂളിന്റെ കൊളീഷൻ എന്ന് വെച്ചാൽ പെർഫെക്ട്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അവിടെ കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ മൊമെന്റവും എന്ത് ചെയ്യും, കൺസെർവ് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ കൊളീഷന് അതായത് പെർഫെക്ട്ലി ഇലാസ്റ്റിക് കൊളീഷന് നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നത് എന്താണ്, ഗ്യാസ് മോളിക്യൂൾ അല്ലെങ്കിൽ മോളിക്യൂൾസും ആറ്റവും തമ്മിലുള്ള കൊളീഷനെയാണ് നമ്മൾ ഇലാസ്റ്റിക് കൊളീഷനായിട്ട് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഗ്യാസ് മോളിക്യൂളിന്റെ കൊളീഷൻ എന്ന് പറയുന്നത് പെർഫെക്ട്ലി ഇലാസ്റ്റിക് കൊളീഷനാണ്. അവിടെ കൈനറ്റിക് എനർജി മൊമെന്റം കൺസെർവ് ചെയ്യും. ദെൻ ലാസ്റ്റ് പറയുന്നത്, ദ ആക്ച്വൽ വോളിയം ഓഫ് ദി മോളിക്യൂൾ ക്യാൻ ബി നെഗ്ലക്റ്റഡ് ആസ് കമ്പയർഡ് ടു ദി വോളിയം ഓഫ് ദി കണ്ടെയ്നർ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ നമുക്കറിയാം ഈ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള അകലം എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അതിന്റെ സൈസ് വെച്ച് നോക്കാൻ നേരത്ത് ആ മോളിക്യൂൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, വളരെ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഈ ഒരു ഗ്യാസ് മോളിക്യൂളിനെ ഒരു കണ്ടെയ്നറിനകത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ കണ്ടെയ്നറിന്റെ വോളിയം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം വളരെ വളരെ എന്താണ്, ചെറുതാണ്. ഇനി ഒരു പോസിറ്റിവിറ്റി കൂടെ ഉണ്ട്, ആ പോസിറ്റിവിറ്റി പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇവിടുത്തെ മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജി, മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജി ടെമ്പറേച്ചറിന് എന്തായിരിക്കും, ഡയറക്ട്ലി പ്രപ്പോർഷൻ ആയിരിക്കും. ദ കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു എന്തായിരിക്കും, ടെമ്പറേച്ചർ ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ കൂടാൻ നേരത്ത് ഈ മോളിക്യൂൾസിന്റെ എന്ത് കൂടും, കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇത്രയും പോസിറ്റീവാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. എന്താണ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് അറിയാവോ? നമ്മൾ ആദ്യം നമ്മുടെ പോസിറ്റീവ് പറയുന്ന ഒരു കാര്യമുണ്ട്, രണ്ടാമത്തെ പോസിറ്റീവ് ആണെന്ന് തോന്നുന്നു. അതായത് ഈ മോളിക്യൂൾ നമ്മുടെ ഗ്യാസ് മോളിക്യൂൾ തമ്മിൽ ഗ്യാസ് മോളിക്യൂളിന്റെ മോഷൻ എന്ന് പറയുന്നത് റാൻഡം മോഷനാണ്. റാൻഡം മോഷന്റെ പ്രത്യേകത, ഇതിനൊരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഇല്ല. ചിലപ്പോൾ ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് അങ്ങോട്ട് പോകും, ചിലപ്പോൾ ഇങ്ങോട്ട് വരും, ചിലപ്പോൾ ഇങ്ങോട്ട് പോകും, ചിലപ്പോൾ ഇങ്ങോട്ട് പോകും, ചിലപ്പോൾ ഇങ്ങോട്ട് പോകും. പല പല ഡയറക്ഷനിലാണ് ഈ മോളിക്യൂൾ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അതിന്റെ മോഷൻ മൂലം, അതായത് അതിന്റെ വെലോസിറ്റിക്ക് പല പല ഡയറക്ഷനാണുള്ളത്. അപ്പൊ നമ്മൾ അവിടുത്തെ ഒരു ഇപ്പൊ ഈ ഗ്യാസ് മോളിക്യൂളിന്റെ വെലോസിറ്റി ഒരു പർട്ടിക്കുലർ ടൈമിൽ വെലോസിറ്റി നമുക്ക് ചോദിക്കുവാണെങ്കിൽ പറയാൻ കഴിയത്തില്ല. നമുക്കപ്പോൾ ആവറേജ് വെലോസിറ്റിയും കൺസെപ്റ്റ്, നമുക്ക് ആവറേജ് വെലോസിറ്റി എടുത്ത് നോക്കിയാലോ അതും പറ്റില്ല. കാരണം എന്താ, ഇപ്പൊ ഇങ്ങോട്ട് പോകുന്ന പോസിറ്റീവ് ആണ്, ഇങ്ങോട്ട് വരുന്നത് എന്തായിരിക്കും നെഗറ്റീവ്, വെലോസിറ്റി എന്തായിട്ട് പോകും, സീറോ ആയിട്ട് പോകും. അപ്പൊ നമുക്ക് ഈ ആവറേജ് വെലോസിറ്റി, നമ്മളൊരു ഗ്യാസ് മോളിക്യൂളിന്റെ കേസിൽ ഒരു ആവറേജ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന വെലോസിറ്റി എന്തായിരിക്കും, സീറോ ആയിരിക്കും. കാരണം ചിലത് പോസിറ്റീവ് ആണെങ്കിൽ അത്രയും തന്നെ എന്തോ നെഗറ്റീവിലോട്ടും പോകുന്നുണ്ടായിരിക്കും.
അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഗ്യാസ് മോളിക്യൂളിന്റെ വെലോസിറ്റി പറയാൻ നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ആ കൺസെപ്റ്റിനെയാണ് നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് വെച്ചാൽ, അത് വളരെ സിമ്പിളാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു അസംപ്ഷൻ എടുക്കുന്നു. നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. എനർജി എന്ന് പറയുന്ന സാധനം എന്താണ്? സ്കെയിലർ ക്വാണ്ടിറ്റി നമുക്കറിയാം. അപ്പൊ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഇപ്പൊ ഞാൻ എടുക്കുന്ന പരിപാടി, ഇപ്പൊ ഈ മോളിക്യൂൾ ഇവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, പല പല ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഓരോ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്ന ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നു? കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. അപ്പൊ ഞാൻ ആ മോളിക്യൂളിന്റെ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്താണ്? ബി വൺ ആണെങ്കിൽ ഹാഫ് എന്ത് വരും? എം വി വൺ സ്ക്വയർ വരും. പ്ലസ് അടുത്തതിന്റെ വെലോസിറ്റി ചേഞ്ച് ആയി എന്തായി? വി ടു ആയെങ്കിൽ ഹാഫ് എന്ത് വരും? എം വി ടു സ്ക്വയർ വരും. പിന്നെ അതിന്റെ വെലോസിറ്റി, പിന്നെ അതിന്റെ കൈനറ്റിക് എനർജി എന്താവും? ഹാഫ് എം എന്താവും? വി ത്രീ സ്ക്വയർ. കാരണം ഈ മോളിക്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വെലോസിറ്റി ആണ് വി വൺ, ഈ വെലോസിറ്റി എന്താണ് വി ടു, ഈ വെലോസിറ്റി വി ത്രീ, ഈ വെലോസിറ്റി വി ഫോർ, ഈ വെലോസിറ്റി വി ഫൈവ്, ഈ വെലോസിറ്റി എന്താണ് വി സിക്സ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ നമുക്ക് ഇതിന്റെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇതിന്റെ ആവറേജ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കും. ഈ മോളിക്യൂളിന്റെ ആവറേജ് കൈനറ്റിക് എനർജി നമ്മൾ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്നത്? എല്ലാ കൈനറ്റിക് എനർജിയും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? എക്സെട്ര ഹാഫ് എം വി എൻ സ്ക്വയർ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ടോട്ടൽ കൈനറ്റിക് എനർജി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആവറേജ് കൈനറ്റിക് എനർജീനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. എന്താ കൈനറ്റിക് എനർജി ഇരിക്കേഷൻ? ഹാഫ് എം വി സ്ക്വയർ. ഈ വെലോസിറ്റിനെ വിളിക്കുന്ന പേരാണ് ആർ എം എസ് വെലോസിറ്റി. മനസ്സിലായോ? അതായത് ഈ മോളിക്യൂളിന്റെ ഞാനിപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? ആവറേജ് കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു. ഈ ആവറേജ് കൈനറ്റിക് എനർജീനെ ഹാഫ് എം വി ആർ എം എസ് സ്ക്വയർ എന്ന് എഴുതി. ഈ വെലോസിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ആർ എം എസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും എല്ലായിടത്തും ഹാഫ് എം എന്നുണ്ട്, കോൺസ്റ്റന്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുത്തിട്ട് എന്ത് ചെയ്യാം? എല്ലാവരും എന്ത് ചെയ്യാം? ഹാഫ് എമ്മിനെ എല്ലാ ടൈമിനും എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വി ആർ എം എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വി വൺ സ്ക്വയർ വി ത്രീ സ്ക്വയർ എക്സെട്ര വി എൻ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഡിവൈഡ് ബൈ എന്തുണ്ട്? എൻ. എങ്കിൽ വി ആർ എം എസ് സ്ക്വയർ എന്തായിരിക്കും? വി ആർ എം എസ് സ്ക്വയർ കിട്ടി. വി ആർ എം എസ് എന്തായിരിക്കും? ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് കിട്ടും നമുക്ക്? വി വൺ സ്ക്വയർ പ്ലസ് വി ടു സ്ക്വയർ പ്ലസ് വി ത്രീ സ്ക്വയർ എക്സെട്ര പ്ലസ് എന്താണ്? വി എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ്? എൻ എന്ന് കിട്ടും. ഇതാണ് ആർ എം എസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. ആർ എം എസ് വെലോസിറ്റി വെച്ചാൽ എന്താണ്? ഈ പേര് തന്നെ ഉണ്ട്. ആദ്യം എന്താണ്? സ്ക്വയർ. അപ്പൊ ഓരോ ഓരോ വെലോസിറ്റിയുടെ നിങ്ങൾ എന്ത് കാണുക? സ്ക്വയർ കാണുക. ഓക്കെ, വി വൺ സ്ക്വയർ പ്ലസ് വി ടു സ്ക്വയർ പ്ലസ് വി ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്ര വി എൻ സ്ക്വയർ. അതിനുശേഷം അടുത്ത് എന്താ കിടക്കുന്നത്? മീനല്ലേ. അപ്പൊ ആ സ്ക്വയർ ചെയ്ത വെലോസിറ്റിയുടെ എന്ത് കാണുക? മീൻ കാണുക. എങ്ങനെ മീൻ കാണുന്നത്? എല്ലാ വെലോസിറ്റിയുടെ സ്ക്വയറിനെ കൂടി കൂട്ടിയിട്ട് എൻ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ദെൻ ഫൈനലി എന്ത് ചെയ്യുക? അതിന്റെ റൂട്ട് എടുക്കുക. അപ്പൊ ഇതിനെയാണ് റൂട്ട് മീൻ സ്ക്വയർ. ആദ്യം എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക, വി വൺ സ്ക്വയർ എക്സെട്ര വി എൻ സ്ക്വയർ. അതിന്റെ മീൻ കാണാൻ വേണ്ടി എല്ലാം കൂടെ കൂട്ടിയിട്ട് എൻ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ദെൻ അവസാനം എന്തെടുക്കുക? റൂട്ട് എടുക്കുക. ഇതിനെയാണ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കടുത്ത പാർഷ്യൽ പ്രശ്നം നോക്കാം. പല കുട്ടികളും ഈ ഡെറിവേഷൻ പാടായിട്ടാണ് പറയുന്നത്. കാരണം ഇതിനകത്ത് കൺസെപ്റ്റ് വളരെ കുറവാണ് ഈ ഡെറിവേഷനകത്ത്. അതുകൊണ്ട് നമുക്കിതിനെ എളുപ്പ രീതിയിൽ എങ്ങനെ ഈ ഡെറിവേഷൻ പഠിക്കാം? കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറയാണ്, കൺസെപ്റ്റ് എന്താണ് ഇതിനകത്ത് വളരെ വളരെ എന്താണ് കുറവാണ്. ഓക്കെ, നമുക്ക് ഡെറിവേഷനിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്, ഒരു ക്യൂബ് ഷേപ്പിലുള്ള ഒരു കണ്ടെയ്നർ. ഓക്കെ, ഈ കണ്ടെയ്നറിനകത്ത് ഒരു മോളിക്യൂളുണ്ട്. ഈ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് മൂവ് ചെയ്ത് ഈ കണ്ടെയ്നറിന്റെ ഈ വാളിൽ പോയി എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. തിരിച്ചിങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? വരുന്നു. നമുക്കറിയാം ഗ്യാസ് മോളിക്യൂളിന്റെ വെലോസിറ്റി നമ്മൾ എന്തിനു ടൈമിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഇത് എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ ഈ പാഠം ഒന്ന് മായ്ക്കുവാണ്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരു മോളിക്യൂൾ ഇങ്ങോട്ട് പോകുന്നു. ഈ മോളിക്യൂളിന്റെ മാസ് എന്താണ്? എം ആണ്. ഇതിന്റെ വെലോസിറ്റി നമുക്ക് വി ആർ എം എസ് എടുക്കാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്യാസ് മോളിക്യൂളിന്റെ വെലോസിറ്റി നമ്മൾ എന്താണ്? ആർ എം എസ് വെലോസിറ്റി ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോകുന്ന വെലോസിറ്റി എന്താണ്?
ആർഎംഎസ് വെലോസിറ്റി ആണ്. ഇവിടെ പോയി കൊളൈഡ് ചെയ്യുന്നു, പിന്നെ മോളിക്കുലർ എന്ത് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഓക്കെ, നമുക്ക് ഈ വെലോസിറ്റി വെക്ടറിനെ മൂന്ന് കമ്പോണന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസോൾവ് ചെയ്യാൻ പറ്റും. കാരണം ഈ വെലോസിറ്റി ഇരിക്കുന്നത് ഒരു പ്ലെയിനിലല്ല, പിന്നെ അവിടെ ഒരു സ്പേസിലാണ് ഇരിക്കുന്നത്. നമുക്കൊരു പ്ലെയിനിലാണ് വെലോസിറ്റി വെക്ടർ എങ്കിൽ, ഓക്കെ, ഇത് പ്ലെയിനിലാണെങ്കിൽ നമ്മൾ ഇതിനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. എന്തൊക്കെയാണ്? ഒരു എക്സ് ഡയറക്ഷനിലെ ഒരു കമ്പോണന്റ്, പിന്നെന്താണ് വൈ ഡയറക്ഷനിൽ അടുത്തൊരു കമ്പോണന്റ്. പക്ഷേ ഇതൊരു സ്പേസിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മൂന്നാമതൊരു കമ്പോണന്റ് വരും, അതാണ് ഇസഡ് കമ്പോണന്റ്. അപ്പോൾ എന്ത് വരും? ഒരു എക്സ് കമ്പോണന്റ് വരും, ഒരു വൈ കമ്പോണന്റ് വരും, പിന്നെ എന്ത് വരും? ഒരു ഇസഡ് കമ്പോണന്റ്. ഇതിന്റെ റിസൾട്ടിനാണ് നമ്മുടെ ഈ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത്. കണ്ടു, ഇത് എവിടെ ആയിരിക്കുന്നത്? ഇപ്പൊ ഇതൊരു പ്ലെയിനിലല്ല ഇരിക്കുന്നത്, പകരം എവിടെയാണ്? ഒരു സ്പേസിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ആർ എം എസ് എന്ന് പറയുന്നത്. അപ്പൊ വി ആർ എം എസ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ റിസൾട്ട് ആയിരിക്കും? വി എക്സിന്റെയും വി വൈയുടെയും വി ഇസഡിന്റെയും റിസൾട്ടന്റ് ആയിരിക്കും എന്ന് പറയുന്നത് വി ആർ എം എസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ മൂന്ന് കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഇങ്ങോട്ട് വരുന്നു, അതെന്താണ്? വി വി എക്സ്, പിന്നെ ഇതെന്തായിരിക്കും? വി വൈ, പിന്നെ ഒരെണ്ണം കൊണ്ട് വി സെഡ്. അത് വരക്കാൻ പറ്റത്തില്ല, ഇങ്ങോട്ടേക്ക് വരക്കുന്നു, ഇതെന്നാണ് വി സെഡ്. ഈ മൂന്ന് വെക്ടറിന്റെ റിസൾട്ടിനാണ് എന്ന് പറയുന്നത് വി ആർ എം എസ്. വി ആർ എം എസ് ഇരിക്കുന്നത് എങ്ങനെയാണ്? സ്പേസിലാണ് ഇരിക്കുന്നത്. ഈ മോളിക്കുൾ എന്ത് ചെയ്യുന്നു? ആ കണ്ടെയ്നറിൽ പോയി എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? റിഫ്ലക്ട് ചെയ്യുന്നു. ഇനി നമുക്കിവിടുത്തെ ഈ കണ്ടെയ്നറിന് കിട്ടുന്ന പ്രഷറാണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം ഡി പി ബൈ എന്താണ്, ഡി ടി ആണ്. അപ്പൊ ഞാൻ ഈ ഡെറിവേഷൻ ചെയ്യാൻ തുടങ്ങുന്നത്, ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ മോളിക്യൂൾ എക്സ് ഡയറക്ഷനാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏത് കമ്പോണന്റ് മാത്രം എടുത്താൽ മതി? വി എക്സ് എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രം എടുത്താൽ മതി. അപ്പൊ എക്സ് ഡയറക്ഷനിലുള്ള മൊമെന്റവും എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സും എക്സ് ഡയറക്ഷനിലുള്ള എന്താ കണ്ടുപിടിക്കുന്നത്, പ്രഷറാണ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യുന്നു മോളിക്യൂൾ ഇപ്പോൾ പോകുന്ന എങ്ങോട്ടേക്കാണ്, എക്സ് ഡയറക്ഷനിലോട്ടാണ്. അല്ലെങ്കിൽ എക്സ് കമ്പോണന്റിലെ ഫോഴ്സും പ്രഷറുമാണ് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റം മൈനസ് എന്താണ് ഇനിഷ്യൽ മൊമെന്റമാണ്. ഇവിടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ട് പോകുന്ന വെലോസിറ്റിനെ എന്ത് വിളിക്കുന്നു, നെഗറ്റീവ് എന്നും, തിരിച്ചിങ്ങോട്ട് വരത്തില്ലേ, അതായത് അവിടെ പോയി കൊളൈഡ് ചെയ്യുന്നു, അവിടെ പോയി എന്ത് ചെയ്യുന്നു, കൊളൈഡ് ചെയ്യുന്നു, ആ വെലോസിറ്റിനെ ഞാൻ എന്ത് വിളിക്കുന്നു, നെഗറ്റീവും. അത് തിരിച്ചു വരുന്ന വെലോസിറ്റിനെ ഞാൻ എന്ത് വിളിക്കുന്നു, പോസിറ്റീവ് എന്ന് വിളിക്കുന്നു. നമ്മൾ ഇമ്പൾസ് മൊമെന്റം റിലേഷൻ പഠിച്ചപ്പോഴത്തേക്കും അവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരത്ത്, ലോസ് ഓഫ് മോഷൻ പ്രോബ്ലം ചെയ്യാൻ നേരത്ത്, അവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആ വെലോസിറ്റിനെ നെഗറ്റീവായിട്ടും തിരിച്ചു പോകുന്ന വെലോസിറ്റി നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കൊളൈഡ് ചെയ്യുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷൻ നെഗറ്റീവ് ആണെങ്കിൽ തിരിച്ചു പോകുന്ന എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പഠിക്കാം, അവിടുത്തെ മൊമെന്റം കണ്ടുപിടിക്കാം. എന്തായിരിക്കും ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത്? ഇങ്ങോട്ടേക്ക് പോകുന്ന വെലോസിറ്റി എന്നാൽ പ്ലസ് വി എക്സ് അല്ലേ, മാസ് എന്താണ്, എം എൽ എ. അപ്പൊ എന്ത് കിട്ടും ഇവിടെ, എം വി എക്സ് ഫൈനൽ മൊമെന്റം മൈനസ്. എന്തായിരിക്കും ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത്? ഇനിഷ്യൽ മൊമെന്റം അങ്ങോട്ട് പോകുന്നതല്ലേ, അതെന്താണ്, മൈനസ് എം വി എക്സ്. മൈനസ് മൈനസ് എന്താവും, പ്ലസ് ആവും. അപ്പൊ നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം എന്ത് കിട്ടും, ടു എം എന്തെന്ന് കിട്ടും, വി എക്സ് എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം, ടൈമിനെ കണ്ടുപിടിക്കണം. ഓക്കെ, ടൈമിനെ കണ്ടുപിടിക്കാൻ ഞാൻ എടുക്കുന്ന ഇക്വേഷൻ ഇതാണ്. ടൈം ഇസ് ഈക്വൽ ടു, നമുക്കറിയാം എന്താണ്, ഡിസ്റ്റൻസ് ബൈ ഡിസ്റ്റൻസ് ബൈ എന്താണ് സ്പീഡ്. എന്തുകൊണ്ട് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എടുത്തത്, അതിന് കാരണമുണ്ട്, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതൊരു എന്താണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക, ഒരു ഒരു ക്യൂബായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഇതിൻ്റെ ഈ ഒരു ഫേസിൽ നിന്നാണ് ഇവൻ യാത്ര ചെയ്യാൻ ആരംഭിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, എക്സ് ഡയറക്ഷനിലോട്ട് പോകുന്നു. ഇവിടുത്തെ മൊമെന്റം എന്താണ്, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അനുസരിച്ച് മൈനസ് എന്താണ്, എം വി എക്സ് ആണ്. ഇതിങ്ങോട്ടേക്ക് പോയി ഈ വാളിൽ പോയി എന്ത് ചെയ്യുന്നു, ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടുന്ന് ഇവൻ എന്ത് ചെയ്യുന്നു, തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മൊമെന്റം എന്തായി, എം വി എക്സ് ആയി. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊമെന്റത്തിൽ എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടൈം എടുക്കുന്നത് ഇനിഷ്യൽ മൊമെന്റം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇങ്ങനെ തുടങ്ങി ഇവിടെ വെച്ച് എന്ത് ചെയ്തു, മൊമെന്റത്തിൽ ഡയറക്ഷൻ മാറി. ഇത് മൊമെന്റ് ഇപ്പോൾ എന്തായി, ഫൈനൽ മൊമെന്റമായി. ഈ ഫൈനൽ മൊമെന്റം എവിടം വരെ നിലനിൽക്കും, ഇവിടം വരെ എന്ത് ചെയ്യും, നിലനിൽക്കും. അതായത് ഈ മോളിക്യൂൾ ഇവിടുന്ന് അവിടം വരെ പോയി തിരിച്ചു വരാനെടുക്കുന്ന ടൈമിനെയാണ് നമ്മളിവിടെ ടൈമായിട്ട് എടുക്കുന്നത്. മനസ്സിലായോ? എന്തുകൊണ്ട് അങ്ങനെ എടുക്കാൻ കാരണം, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, നമുക്കിവിടെ ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുന്ന് ഇനിഷ്യൽ മൊമെന്റം തുടങ്ങുന്നത് ഇവിടുന്ന് അല്ലേ. ഈ ഇനിഷ്യൽ മൊമെന്റ് ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെ ഇനിഷ്യൽ മൊമെന്റം. ദെൻ ഫൈനൽ മൊമെന്റ് ഇവിടെ വെച്ചാണ് എന്തായിട്ട് മാറുന്നത്, ഫൈനൽ മൊമെന്റായിട്ട് മാറുന്നത്. എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. ഇനി ഒരു കൊളീഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫൈനൽ പിന്നെ മൊമെന്റ് എന്ത് ചെയ്യും, ചേഞ്ച് ആവും. അപ്പം മൊമെന്റത്തിന്റെ ഫസ്റ്റ് എന്താണ്, ഇവിടുന്ന് തുടങ്ങി
ഈ ചേഞ്ച് എവിടം വരെ നിൽക്കും? ഇവിടം വരെ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് അങ്ങോട്ട് പോയി തിരിച്ചു വരാടക്കുന്ന ടൈമിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടൈം എന്ന് വിളിക്കുന്നത്. കാരണം ഇനിഷ്യൽ മൊമെന്റ് ഇവിടുന്ന് തുടങ്ങുന്നു, ദെൻ ഇവിടെ കൊളൈഡ് ചെയ്യുന്നു, പിന്നെ എന്ത് മൊമെന്റുമായി? ഫൈനൽ മൊമെന്റുമായി. ദെൻ ഇവിടം വരെ വരുന്നു. ഇവിടെ ഇടിച്ചു കഴിഞ്ഞാൽ പോയി, പിന്നെ എന്താവും? പിന്നെ മൊമെന്റിൽ നിന്നുണ്ടാവും, ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇനിഷ്യൽ മൊമെന്റത്തിന്റെയും ഫൈനൽ മൊമെന്റും നിലനിൽക്കുന്ന ടൈമാണ് വേണ്ടത്. അപ്പൊ ഇനിഷ്യൽ മൊമെന്റ് നിലനിൽക്കുന്നത് ടൈം എന്ന് പറയുന്നത് ഇവിടം വരെ ഇവിടം വരെ, ഫൈനൽ മൊമെന്റ് നിലനിൽക്കുന്ന ടൈം എന്ന് പറയുന്നത് ഇവിടം വരെ ഇടം വരെയാണ്, ഇവിടം വരെയാണ്. അപ്പോൾ നമ്മൾ ടൈം എന്ന് പറയുന്നത് മോളിക്യൂൾ, ഇവിടുന്ന് ഇവിടം വരെ പോയി തിരിച്ചു വരാനെടുക്കുന്ന ടൈമാണ് നമ്മൾ ടൈം ആയിട്ട് എന്ത് ചെയ്യുന്നത്? അസ്യൂം ചെയ്യുന്നത്. കാരണം ഈ ടൈമിലാണ് ഇനിഷ്യൽ മൊമെന്റും ഫൈനൽ മൊമെന്റും എക്സിസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ടൈമിലേക്ക് എന്ത് ചെയ്യും? ഇതിന്റെ മൊമെന്റത്തിന് എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടെയ്നറിന്റെ ഒരു ലെങ്ത് അല്ലെങ്കിൽ ഒരു സൈഡിനെ എൽ എന്ന് വിളിച്ചു. എങ്കിൽ ഇവിടുന്ന് അവിടം വരെ പോകുമല്ലോ, അതെന്തായിരിക്കും? എൽ തിരിച്ചു വരുമല്ലോ, ടുവൽ. അപ്പൊ ഡിസ്റ്റൻസ് അത് ഇവിടുന്ന് ഇങ്ങോട്ട് പോയി തിരിച്ചു വരണം. ഇത്ര എൽ ആണെങ്കിൽ എൽ പ്ലസ് എൽ എന്താണ്? ട്വൽവ്. സ്പീഡ് എന്ത് തന്നെയായിരിക്കും? കാരണം വെലോസിറ്റി എന്താണോ അത് തന്നെയായിരിക്കും ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത്. കാരണം സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് അപ്പൊ സ്പീഡും എന്ത് തന്നെയാണ്? വി എക്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് ചേഞ്ച് മൊമെന്റും കിട്ടി, ടൈം കിട്ടി, നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഫോഴ്സിനെ കണ്ടുപിടിക്കാം. എന്താ അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ എന്താണ്? ഡി ടി. അപ്പൊ ഡി പി ബൈ ഡി ടി ഇട്ടോട് നമുക്ക് എന്ത് കിട്ടും? ചേഞ്ച് ഇൻ മൊമെന്റം. എന്താ ഇവിടുത്തെ ചേഞ്ച് ഇൻ മൊമെന്റം നമുക്ക് കിട്ടിയിരിക്കുന്നത്? ടു എം വി എക്സ് ഡിവൈഡ് ബൈ, എന്താ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത്? ടു എൽ ബൈ എന്താണ്? വി എക്സ്. നമുക്ക് എന്ത് കിട്ടും? ടു എം വി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എന്ത് കിട്ടും നമുക്ക്? ടു എൽ എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ദേർ ആർ എൻ നമ്പർ ഓഫ് മോളിക്യൂൾ, എൻ നമ്പർ ഓഫ് മോളിക്യൂൾ ഇല്ലാത്തുണ്ടെങ്കിൽ എന്ത് കിട്ടും ഈ ആൻസർ എന്ന് പറയുന്നത്? ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എം ഇൻറ്റു വി എക്സ് സ്ക്വയർ ബൈ നമുക്ക് എന്ത് കിട്ടും? എൽ എന്ന് കിട്ടും. മനസ്സിലായോ? ഇതിപ്പോൾ എങ്ങോട്ട് പോകുന്ന ഫോഴ്സ് ആണ്? എക്സ് ഡയറക്ഷനിലല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? എഫ് എക്സ് എന്ന് വിളിക്കാം. നമുക്കിനി എന്താ കണ്ടുപിടിക്കുന്നത്? പ്രഷർ അല്ലേ. എന്താണ് പ്രഷറിൻ്റെ ഇക്വേഷൻ? ഓക്കെ, പ്രഷർ ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ബൈ എന്താണ്? ഏരിയ. അപ്പോൾ എക്സ്, അപ്പൊ ഇവിടെ എന്ത് വരും? എക്സ്. അപ്പൊ എക്സ് ഡയറക്ഷന് കിട്ടുന്ന പ്രഷർ. അപ്പോൾ പി എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? പി എക്സ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് എന്താണ്? എൻ എം വി എക്സ് സ്ക്വയർ ബൈ എന്താണ്? എൽ. എന്താണ് ഏരിയ എന്ന് പറയുന്നത്? ഇൻറ്റു എന്ത് വരും? ഒരു എൽ സ്ക്വയർ വരും. അപ്പൊ മൊത്തം എന്താവും? എൽ ക്യൂബ് ആവും. അപ്പോൾ പി എക്സ്, എക്സിലെ പ്രഷർ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? എൻ എം വി എക്സ് സ്ക്വയർ എൽ ഇൻറ്റു എൽ സ്ക്വയർ ഇൻറ്റു എൽ എന്താണ്? എൽ ക്യൂബ്. ദാറ്റ് മീൻ അതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? വോളിയം. എൽ ക്യൂബ് നമുക്കറിയാം എന്താണ് ക്യൂബ്, അതുകൊണ്ട് എന്തായിരിക്കും? വോളിയം ആയിരിക്കും. ഇതാണ് എക്സ് ഡയറക്ഷനിൽ എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ. അതുപോലെ വൈ കമ്പോണന്റിലുള്ളൂ. അപ്പൊ എന്ത് കിട്ടും അവിടുത്തെ വൈ പ്രഷർ എന്ന് പറയുന്നത്? പി വൈ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എം ഇൻറ്റു വി വൈ സ്ക്വയർ ബൈ എന്താണ്? വി. എന്തായിരിക്കും ഇസഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത്? എൻ ഇൻറ്റു എം ഇൻറ്റു വി ഇസഡ് സ്ക്വയർ ബൈ എന്താണ്? വി എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കുക, പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഈ മൂന്ന് കമ്പോണന്റ് ഉണ്ടാക്കുന്ന പ്രഷറിന്റെ ആവറേജ് ആണ് എന്ത് പറയുന്നത്? പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണം ഉണ്ടാക്കുന്നതിന്റെ ആവറേജ് ആണെന്ത് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. എങ്കിൽ എന്തായിരിക്കും പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്? പി ഈക്വൽ ടു പി എക്സ് പ്ലസ് പി വൈ പ്ലസ് പി ഇസഡ് ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും നമുക്ക് ഇവിടെ? ത്രീ എന്ന് കിട്ടുകയും ദെൻ പി ഈക്വൽ ടു പി എക്സിന് വരെ എന്തിട്ട് കൊടുക്കാം? എൻ എം വി എക്സ് സ്ക്വയർ ബൈ എന്താണ്? വി. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലായിടത്തും എൻ എം വി കോമൺ അല്ലേ. ആ എൻ എം വിനെ എല്ലായിടം കോമൺ എടുക്കുക. അപ്പൊ എൻ എം ബൈ വിനെ ഇവിടെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ആരുണ്ട്? വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് വി ഇസഡ് സ്ക്വയർ ഡിവൈഡ് ബൈ എന്ത് വരും ഇവിടെ? ത്രീ എന്ന് വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ശ്രദ്ധിക്കുക, ഈ വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് വി ഇസഡ് സ്ക്വയർ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിവിടെ വി ആർ എം എസ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. ഈ വി ആർ എം എസ് എന്ന് പറയുന്ന വെക്ടർ സ്പേസിലിരിക്കുന്ന വെക്ടറാണ്. ഈ വെക്ടർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ വെക്ടർ നമുക്ക് മൂന്ന് കമ്പോണന്റ് ആയിട്ട് എന്താ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നമുക്കറിയാം എക്സ് വൈയിൽ മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ, ഈ പ്ലെയിൻ ഒരു പ്ലെയിനിലാണ് ഒരു വെക്ടർ നിൽക്കുന്നതെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ആയിരിക്കും? വി എക്സിൻ്റെയും അതുപോലെ തന്നെ വി വൈയുടെയും ആയിരിക്കും. പക്ഷേ ഇത് എവിടെ എങ്ങനെ നിൽക്കുന്ന വെക്ടർ? ഈ വെക്ടർ ഇരിക്കുന്ന എങ്ങനെയല്ല? പ്ലെയിനകത്താണെങ്കിൽ ഓക്കെ, ഇത് രണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ വെക്ടർ ഇരിക്കുന്ന സ്പേസിലല്ലേ, സ്പേസിലായതുകൊണ്ട് തന്നെ ത്രീ ഡയമെൻഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ പുതിയൊരു കമ്പോണൻറ്റ് വരും. അതെന്താണ്? ഇസഡ് കമ്പോണൻ്റ് ആണ്.
എന്ത് കമ്പൗണ്ടാണ്? ഇസഡ്. അപ്പം വി എക്സിന്റെയും വി വൈന്റെയും വി ഇസഡിന്റെയും റിസൾട്ടന്റ് വെക്റ്റർ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബി ആർ എം എസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതിനൊരു പരിപാടിയുണ്ട്. ആദ്യം നിങ്ങൾ വി വൈയുടെയും വി എക്സിന്റെയും റിസൾട്ടൻ കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് കിട്ടും? അത് ആ വെക്റ്റർ എങ്ങോട്ട് വരും? ഇങ്ങോട്ടേക്ക് വരും. അതെന്തായിരിക്കും? റൂട്ട് ഓഫ്, നമ്മൾ പഠിച്ചാണ് പാരലോഗിലെ വെക്റ്റർ അഡിഷനകത്ത്, വി എക്സ് സ്ക്വയർ പ്ലസ് എന്താണ്? വി വൈ സ്ക്വയർ പ്ലസ് ടു വി എക്സ് വി വൈ കോസ് എന്ത് വരും? ആംഗിൾ എത്ര? 90 ആണ്. അപ്പൊ ഇത്ര എഴുതിയാൽ മതി. റൂട്ട് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ എന്ന് പറയുന്നത് വി എക്സിന്റെയും വി വൈയുടെ റിസൾട്ടന്റ് ആണ്. ഇനി നമ്മുടെ വി ആർ എം എസ് എന്ന് പറയുന്ന ആ വെലോസിറ്റി, ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ആരുടെയൊക്കെ റിസൾട്ടന്റ് ആയിരിക്കും? ഈ വി എക്സിന്റെയും വി വൈയുടെയും വി ഇസഡിന്റെ അല്ലേ? ഓൾറെഡി വി എക്സിന്റെയും വി വൈയുടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എങ്കിൽ നമുക്ക് വി ആർ എം എസ് പറയുന്ന ഈ വെക്റ്റർ ആരുടെയൊക്കെ റിസൾട്ടന്റ് ആയിരിക്കും? ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ റിസൾട്ടിന്റെയും വി ഇസഡിന്റെയും റിസൾട്ടന്റ് ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? വി ആർ എം എസ് എന്ന് പറയുന്ന വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വി ആർ എം എസിനെ കണ്ടുപിടിക്കാം? വി ആർ എം എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ എം എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ വെക്ടറിന്റെ, ഇതൊരു വെക്ടർ അല്ല, ഈ വെക്ടറിന്റെ സ്ക്വയർ. എന്തോ ഈ വെക്ടർ റൂട്ട് വി എക്സ് സ്ക്വയർ പ്ലസ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയറിന്റെ എന്ത് വരും? സ്ക്വയർ പ്ലസ് പിന്നെന്താ വരുന്നത്? വി ഇസഡ്. അപ്പൊ വി ഇസഡിന്റെ എന്ത് വരും? സ്ക്വയർ വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് എന്താണ്? വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് എന്താണ്? വി ഇസഡ് സ്ക്വയർ. അല്ല, വേറെ ടെക്നിക് ഉണ്ട്. നമ്മൾ പ്ലെയിനാത്താണ് റിസൾട്ട് കണ്ടുപിടിക്കുന്നതെങ്കിൽ, രണ്ട് പെർപെൻഡിക്കുലർ വെക്ടറിന്റെ റിസൾട്ട് കണ്ടുപിടിക്കുന്നത് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് വെക്ടറിന്റെ സ്ക്വയർ പ്ലസ് സെക്കൻഡ് വെക്ടറിന്റെ സ്ക്വയർ, അതിന് എല്ലാത്തിനും എടുക്കുക, റൂട്ട് എടുക്കുക. ഇനി മൂന്ന് കമ്പൗണ്ട് ഉണ്ടെങ്കിലോ, ഇപ്പൊ എക്സും വൈയും ആണെങ്കിൽ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി എക്സും വൈ ഇസഡും ഉണ്ടെങ്കിലോ എന്തായിരിക്കും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? റൂട്ട് വി എക്സ് സ്ക്വയർ പ്ലസ് പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് വി ഇസഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ വി ആർ എം എസ് എന്ന് പറയുന്നത്. വി ആർ എം എസ് എന്ന് പറയുന്നത് ഈ മൂന്ന് കമ്പൗണ്ടിന്റെയും റിസൾട്ടന്റ് ആയിരിക്കും, വി എക്സിന്റെ വി വൈയുടെയും വി ഇസഡിന്റെയും. ഇനി ഇവിടെ സ്ക്വയർ ചെയ്ത് അപ്പൊ എന്ത് കിട്ടും? വി ആർ എം എസ് വി ആർ എം എസ് സ്ക്വയർ വി ആർ എം എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് എന്ത് കിട്ടും നമുക്ക്? വി ഇസഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് വി ഇസഡ് സ്ക്വയറിന് പകരം നമുക്ക് എന്തിടാം? വി ആർ എം എസിന്റെ സ്ക്വയർ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പാർഷ്യൽ പ്രഷർ പി ഇസ് ഈക്വൽ ടു എൻ എം, ഈ ത്രീനെ ഞാൻ ആദ്യം എഴുതി, ത്രീ വി. ഇതിന് പകരം എന്തിട്ട് കൊടുക്കുക? വി ആർ എം എസിന്റെ എന്താണ്? സ്ക്വയർ എന്ന് കിട്ടി. ചില ആൾക്കാർ എന്നെ വി ബാർ എന്ന് വിളിക്കാറുണ്ട്. സംഭവം എന്താണ്? ആർ എം എസ് വെലോസിറ്റി ആണ്. അപ്പോൾ ഈ മോളിക്യൂൾ, ഇതിനകത്തുള്ള മോളിക്യൂൾസ് എല്ലാം ഈ അതിന്റെ വാളിൽ കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ എം വി ആർ എം എസ് സ്ക്വയർ ബൈ എന്താണ്? ത്രീ വി. എൻ എന്ന് പറയുന്നത് ഈ കണ്ടെയ്നകത്തിരിക്കുന്ന ഗ്യാസ് ഗ്യാസ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആണ്. എൻ എന്ന് പറയുന്നത് എം എന്ന് പറയുന്ന ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ മാസാണ്. വി ആർ എം എസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു എന്താണ്? ആവറേജ് വെലോസിറ്റി ആണ് ഗ്യാസ് മോളിക്യൂളിന്റെ. അത് കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് റൂട്ട് ഓഫ് എന്താണ്? എല്ലാ റാൻഡം മോഷനിലുള്ള എല്ലാ വെലോസിറ്റിയുടെയും സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് അതിനെ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിന് എന്തെടുത്താൽ മതി? റൂട്ട് എടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ആവറേജ് എടുത്തിട്ട് റൂട്ട് എടുത്താൽ മതി. ഓക്കെ, ഇനി എന്താ വി എന്ന് പറയുന്നത്? ഈ കണ്ടെയ്നറിന്റെ വോളിയം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ പെട്ടെന്ന് ഒന്നും കൂടെ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്കറിയാം. പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണ്. ഇവിടുത്തെ ചേഞ്ച് ഇൻ മൊമെന്റ് നമുക്ക് എന്താ കിട്ടിയത്? ഫൈനൽ മൊമെന്റ് മൈനസ് ഇനിഷ്യൽ മൊമെന്റ്. അങ്ങോട്ട് പോകുന്നതിന് നമ്മൾ മൈനസ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നതിന് പ്ലസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫൈനൽ മൊമെന്റ് എന്തായിരിക്കും? എം വി എക്സ് പ്ലസ് എം വി എക്സ് മൈനസ് എം വി എക്സ് കിട്ടും. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റ് കിട്ടി ടു എം വി എക്സ്. പിന്നെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന ഫോർമുല ഉപയോഗിച്ചു. എന്താ ഡിസ്റ്റൻസ് പറഞ്ഞത്? ടു എൽ സ്പീഡ് എന്നാണ്, വി എക്സ് ആണ്. അവിടെ നമ്മൾ ആരെ കണ്ടുപിടിച്ചു? ഫോഴ്സിനെ കണ്ടുപിടിച്ചു. ഫോഴ്സിനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ആരെ കണ്ടുപിടിച്ചു? പ്രഷർ കണ്ടുപിടിച്ചു. എന്താ പ്രഷർ? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇക്വേഷൻ ഇട്ട് കൊടുത്ത് നമുക്കൊരു ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിയ എന്താണ്? എൻ എം വി എക്സ് സ്ക്വയർ ബൈ വി. എങ്കിൽ വൈ ഡയറക്ഷനുള്ള പ്രഷർ ഇതായിരിക്കും, ഇസഡ് ഡയറക്ഷൻ പ്രഷർ ഇതായിരിക്കും. എന്താണ് പാർസൽ പ്രഷർ എന്ന് പറയുന്നത്? ഈ എല്ലാ പ്രഷറിന്റെയും ആവറേജ് ആണ് പാർസൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പാർസൽ പ്രഷർ കിട്ടി, ഇങ്ങനെ കിട്ടി. അവിടെ നമ്മൾ ഇതിനകത്ത് എൻ എം വി എല്ലാം കോമൺ എടുത്ത് കഴിഞ്ഞപ്പോൾ വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് വി സെഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി എന്താണ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് വി സെഡ് സ്ക്വയർ എന്ന് പറയുന്നത്? വി ആർ എം എസിന്റെ എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ കണ്ടുപിടിക്കുന്നത്? പാർസൽ പ്രഷറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്.